നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ കൊടിത്തൂവ അഥവാ നെറ്റിൽ, നമ്മുടെ ദേഹത്ത് തട്ടിയാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിന് ചൊറിയണം എന്നൊരു പേരും കൂടെ ഉണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിന് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഞാനും ഇപ്പോൾ അടുത്താണ് അറിഞ്ഞത്. നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ തോരൻ ഉണ്ടാക്കി കഴിക്കാം, പിന്നെ മറ്റിലകളുടെ കൂടെ വേണമെങ്കിൽ വെക്കാം. കർക്കിടകത്തിലെ 10 ഇലകളിലും പ്രധാനപ്പെട്ടതാണിത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഒറ്റയ്ക്ക് താളിച്ച് എടുക്കാം, പിന്നെ പരിപ്പിൽ ചേർത്തിട്ട് വെക്കുക. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. രക്തശുദ്ധീകരണത്തിന് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനുകൾ, ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായ ടോക്സിനുകൾ നീക്കം ചെയ്യാനും ഇത് കഴിക്കുന്നതിലൂടെ സഹായകമാണ്. അതേപോലെ തന്നെ പുകയില ഉപയോഗിക്കുന്നവരെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ വേദനയ്ക്കും ആർത്തവ ക്രമക്കേടുകൾക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വയറിലെ പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, ആസിഡിറ്റി ഇതൊക്കെ മാറാനായി ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൽ ഒരല്പം തേനും കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ശരീരത്തിലെ നീർക്കെട്ട് കുറയാനും ഇത് നല്ലതാണ്. ഇതിൻ്റെ ഇലകളിൽ അയണും കാൽസ്യമൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് ഇത് ഇല തിളപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ പ്രായമായവരിലുണ്ടാവുന്ന സന്ധിവേദന, എല്ല് തേയ്മാനം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതാണ്. പൊട്ടാസ്യം, അയേൺ, ഫോസ്ഫറസ്, വൈറ്റമിൻ സി, എ, ക്ലോറോഫിൽ തുടങ്ങിയവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ അകറ്റാനും ഇത് ഏറെ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ചീത്ത കൊളസ്ട്രോളായ LDL നിയന്ത്രിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലതാണ്. ഹൃദയ പ്രശ്നങ്ങളുള്ളവർക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം. രക്തപ്രവാഹം ശക്തിപ്പെടുത്താനും ഇത് ഒരുപാട് നല്ലതാണ്. കിഡ്നിയുടെ ആരോഗ്യത്തിനും മികച്ചതാണിത്. യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെയുള്ള മരുന്നാണിത്. നല്ല ഉറക്കം നൽകാനും ഇത് സഹായിക്കും. കൂടാതെ വാതരോഗങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന വേദന ശമിപ്പിക്കാനും ഇത് നല്ലതാണ്. അതേപോലെ തന്നെ ചർമ്മരോഗങ്ങൾക്കും ചർമ്മരോഗങ്ങളെ നിയന്ത്രിക്കാനും ഒരുപാട് സഹായകമാണ് ഈ കൊടിത്തൂവ. ഇത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ കൊടിത്തൂവ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയരുത്. ഞാനും ഇത്രയും കാലം ഇത് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അറിയാൻ തുടങ്ങിയതും ഉപയോഗിക്കാൻ തുടങ്ങിയതും. അപ്പം ഞാനിത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ചൊറിയുന്നതിന് ഞാൻ കത്രിക കൊണ്ട് പതുക്കെ വെട്ടിയിടുകയാണ്. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയാൽ ചൊറിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഇലകൾ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയെടുത്താലും ഇത് പിന്നെ ചൊറിയില്ല. ഇത് തോരൻ ഉണ്ടാക്കണമെങ്കിലും കറി ഉണ്ടാക്കണമെങ്കിലും കുറേ ഇലകൾ കിട്ടണമല്ലോ. അങ്ങനെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. നമുക്ക് കുറച്ച് ഇലകളെ കിട്ടിയിട്ടുള്ളെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റിൽ ടീ ഉണ്ടാക്കി കഴിക്കാം. കുറച്ച് ഇലകൾ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം അല്പം തേനും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് നെറ്റിൽ ടീ. ഞാനിപ്പോൾ കുറച്ച് ഇലകൾ പറിച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ച് ചെറിയൊരു താളിച്ചൊരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ ഇടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഈ കൊടിത്തൂവേൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് ഇത്തിരി കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ താളിച്ചത് റെഡിയായി. സംഭവം സിമ്പിളാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ കൊടിത്തുവയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.